താല്പര്യം. ഉപരി പറയുന്നുണ്ടറിയോ, മൈക്കൽ ജാങ്ഷൻ സ്റ്റൈലിൽ ചെല്ലണം. ചുളിക്ക് അറബി കവിത മൈക്കൽ ജാങ്ഷൻ സ്റ്റൈലിൽ ചെല്ലുക, അതിന്റെ അർത്ഥം എന്താ? പഴമക്ക് പുതുമ നൽകുക, ഇതന്നെ ശരി. ലികുല്ലി ജദീദില്ല, അറബി തത്വം എങ്ങനെയാണ്? ബേസിക്കലായിട്ട് പഴയതന്നെ, പക്ഷെ സംഗതി മോഡിഫൈ ചെയ്യുക, അതിനെ തോരാൻ ബദറും അല്ലേ. നമ്മൾ പഴയ കാലത്ത് അപ്പുറമാകത്തൊക്കെ വേദന ഉസ്താദുമാർ ചെല്ലുന്ന സമയത്ത് പഴയ വയസ്സുമാർ ഇങ്ങോട്ട് വരും, ഒരു തോർച്ച് മുണ്ടോണ്ട് തരീക്കട്ടൊക്കെ ഇങ്ങോട്ട് കെട്ടി ആ മൂന്നട്ടുള്ള ടോർച്ച് ഇങ്ങനെ വെച്ച് അടുക്ക് മൗലായ ഒച്ചൊക്കെട്ടം ചെല്ലല, കേൾക്കുമ്പോ തന്നെ ഒരു അരോചകം. ഇങ്ങനെ ഇന്ന് അതേ സമയത്ത് രാഷ്ട്രീയക്കാർ ഇലക്ഷൻ പ്രചരണത്തിന് കൊണ്ടുവന്ന വണ്ടിയിൽ നിന്ന് കൂടി കേൾക്കുന്നത് ഏതാണ്? പടച്ചോനെ എങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ ഒപ്പം ഇങ്ങനെ പോകുക അല്ലേ. അതുപോലെ റസവി, ആ റസവിന്റെ കാസറ്റ് എങ്ങനെ കേൾക്കുമ്പോ ഉറുദുവിൽ എങ്ങനെ സമൃക്കൽ പോലെ മറുകേബ, സൂച്ച പോലെ മറുകേബ, സമൃക്കൽ പോലെ മറുകേബ മറുകേബയോ, ഇതിങ്ങനെ പറയുമ്പോ നമ്മൾ മിൽക്കർ പോലെ പറഞ്ഞു പോവുകയാണ്, ആ ഊഞ്ച പോലെ പറഞ്ഞു പോവുകയാണ്. എന്തേ ഉറുദു ഇങ്ങനെ കേൾക്കുമ്പോ നമ്മളെ വലിയ തീവ്രത ഇല്ലാത്ത മുജാഹിദും പതുക്കെ കാറി കയറിയിട്ടൊക്കെ ചിലപ്പം ആ കേസറ്റ് അവൻ ഇട്ട നിങ്ങൾ കേട്ടുനോക്കട്ടെ, സമിൽക്കർ പേര് അവൻ നമ്മളിങ്ങനെ പോവുക നോക്കിങ്ങൾ. ആ എന്തേ ആറാം നൂറ്റാണ്ടിലെ കവി ഭല്ലവൻ ഇമ്രുൽ കൈസിന്റെ പാട്ട് ആധുനിക ശൈലിയിൽ മൈക്കൽ ജാക്സൺ ശൈലിയിൽ ചൊല്ലുന്നു. അപ്പൊ ചെറുപ്പക്കാരൊക്കെ സിനിമ പാട്ട് പാടിയിരുന്ന ആളുകള് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഈ ഉറുദു പാട്ട് മറ്റ് ജോളി കെ പീച്ചേക്കാകെ ഇതാ ചൊല്ലിഞ്ഞത് ഭാഷയില്. ഇപ്പൊ നേരെ വെച്ച സമിൽക്കർ പോലെ ടുക്കുന്നത് കണ്ടങ്ങള്, ഇതന്നെയാണ് നമ്മളുടെ മാറ്റോ. അപ്പൊ ആധുനിക യുവാക്കളെ വിളിച്ചുകൊണ്ട് ആധുനിക ശൈലിയിൽ തന്നെ ഇത് നടത്താൻ പറ്റും എന്ന് തെളിയിക്കുന്നു. ണ്ടല്ലോ. അപ്പൊ മൈക്കിൾ ജാക്സൺ ശൈലിയില ഈ ജാതിനെ കൊണ്ടു നടക്കേണ്ടി വന്നില്ല നിങ്ങക്ക്. ഇവനൊക്കെ കണ്ടിരുന്ന ആളെ ഒരു സക്കാഫിന്റെ അടുത്ത് സക്കാഫി നമുക്കൊരു സിനിമ പോവാ എന്ന് പറഞ്ഞ മൂപ്പേർക്കൊന്നും അറിയാൻ പറ്റില്ല. നല്ല സിനിമാ ഗായകന്മാരെ സ്റ്റൈലില് മ്യൂസിക് ഇട്ട് സംഗീതാക്കി ഇതാക്കണം എന്നാ പറയുന്നത്. നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ? മോഡേൺ ആകണോ ഇസ്ലാമോ? ഇവരെന്താ നമ്മളെ പറ്റി പറയുന്നത്? ഇവര് പുത്തമ്പാദികളാ. ഇവരോ പണ്ടേളോ ഏത് സാബി അത് ചൊല്ലിയത്? നിങ്ങൾ ആലോചിച്ചു നോക്കണോ ഈ ജാതി പറ്റി പറയുന്ന അബ്ദുർ റഷീദ് പത്ത് പിരിയോ? ഓന് പത്ത് പിരി ലൂസാ, ഓന് പത്ത് പിരി ലൂസാ. നിങ്ങള് കണ്ടല്ലോ, ഇനി ഓന്റെ കുറെ നാടകം ഉണ്ട്, നിങ്ങൾ കണ്ടോളെ. ഇനി എന്തറിയോ, ജാഹിദ് പ്രസ്ഥാനത്തെ ജനങ്ങൾക്കിടയിൽ കരിവാരി ചേക്കാൻ പലിശ വാങ്ങി തിന്നവരാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങളൊന്നും മനസ്സിലാക്കുക. അതിന്റെ രേഖ സുന്നി പണ്ഡിതന്മാരായ അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിയും അതുപോലെ എ പി സുന്നിന്റെ വലങ്കയ്യായ ഹസൻ സക്കാഫിയും പറയുന്നത് ആരാണ് പലിശയുമായി ബന്ധം, ആരൊക്കെയാണത് വർണ്ണപ്പെടുത്തി ഒന്ന് കേട്ടോളി. അതാണ് ഇനി അടുത്ത് മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞാല് യഥാർത്ഥത്തില് അവരെ നമ്മൾ തീരെ അംഗീകരിക്കുന്നില്ല. സുന്നികൾ തീരെ അംഗീകരിക്കാത്ത ഒരു വിഭാഗമാണ്.
അതേ അവസരത്തിൽ എ പി വിഭാഗം എന്നത് സുന്നികളിൽ അല്ല എന്ന അഭിപ്രായം ഉണ്ടോ? അവർ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയമല്ല, അവർ മുജാഹിദ് പോലെ ജമാഅത്ത് പോലെ അല്ലെങ്കിൽ മറ്റു ഖാദിയാനി പോലെ മറ്റൊരു വിഭാഗമാണ് എന്ന അഭിപ്രായം ഉണ്ടോ? അതൊന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പി അതുപോലെയുള്ള രാഷ്ട്രീയ സി പി എം തുടങ്ങിയ രാഷ്ട്രീയ കക്ഷികളെ മുസ്ലിം ലീഗ് തീരെ അംഗീകരിക്കാത്ത പാർട്ടിയല്ലേ? ആണ് അത്. വേറെ വേറെ ആശയപരമായി യാതൊരു യോജിപ്പില്ലാത്ത പാർട്ടിയാ. അതേസമയം ആ പാർട്ടികളെ മുസ്ലിം ലീഗ് നടത്തുന്ന ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ ക്ഷണിക്കാറുണ്ട്. ഐ എൻ എല്ലിനെ ക്ഷണിക്കോ? മുസ്ലിം ലീഗ് ചോദ്യം ഐ എൻ എല്ലിനെ ക്ഷണിക്കോ? ആ രാഷ്ട്രീയ സംഘം നടത്തുന്ന പരിപാടികളിൽ സി പി എമ്മിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ പോലും പ്രതിനിധികളെ പങ്കെടുപ്പിക്കാറുണ്ട്, ചില സംഭവങ്ങളും സെമിനാറും ചർച്ച ക്ഷണിക്കാറുണ്ട്. അതേസമയം അവർ അങ്ങേയറ്റം ഇസ്ലാമുമായും മുസ്ലിമുമായി അകന്നു നിൽക്കുന്ന പാർട്ടിക്കാരെ മത നിഷേധികളായ ആളുകളാണ് അല്ലെങ്കിൽ ഇസ്ലാമിനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടികളും നേതാക്കളും വരെ അത്ര ആളുകൾ ക്ഷണിക്കാറുണ്ട്. അതേസമയം തികച്ചും ഇസ്ലാമിന്റെ ഒറിജിനൽ ആളുകളുള്ള ഐ എൻ എന്റെ ആളുകളെ എന്തുകൊണ്ട് ഈ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കുന്നില്ല? ആ ചോദ്യത്തിന് മറുപടി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ എതിർക്കാനല്ല. സ്വാഭാവികമായും മുസ്ലിം രാഷ്ട്രീയ ശക്തിയെ തകർക്കാൻ വേണ്ടി അകത്തുനിന്ന് പ്രവർത്തിക്കുന്ന ഇത്തരം പ്രതിരോധകാരികളെ, വിഘടിത ശക്തികളെ എന്തർത്ഥത്തിനും എതിർത്ത് പരാജയപ്പെടുത്തി തോൽപ്പിക്കലും അവരോട് സഹകരിക്കാതിരിക്കലും സ്വാഭാവികമായും മുസ്ലിം ലീഗ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി നേതാക്കൾക്ക് അങ്ങനെ ആഗ്രഹിക്കൽ സ്വാഭാവികമാണ്. അവർ ആഗ്രഹിക്കും, അതുകൊണ്ട് അയ്യനെ മാറ്റി നിർത്തുന്നു. ഇതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിൽ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കുന്ന സജീവ പങ്കാളിത്തം വഹിച്ച ഒരുപാട് പോരാട്ടങ്ങൾ നടത്തി പിടിച്ചു നിൽക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ആദർശപരമായി തകർക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ തീവ്രത എന്ന മേമ്പൊടി ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിനെ തകർക്കാനുള്ള ചാരപ്രവർത്തനം നടത്തുന്ന കാന്തപുരം നിസ്സാര പ്രശ്നമായി കാണാൻ പാടില്ല. ആളുകൾക്ക് സുന്നിനോടുള്ള മതിപ്പ് എന്താ? ആളുകൾക്ക് സുന്നിനോടുള്ള മതിപ്പ് ആദിമികളുടെ മതിപ്പാ. ആരിമികളെ ആരെന്തൊക്കെ മുജാഹിദ് എത്ര പ്രസംഗിച്ചിട്ടെന്താ, ജമാഅത്ത് എത്ര പ്രസംഗിച്ചിട്ടെന്താ? സുന്നിന്റെ ആരിമികളെ കണ്ടാൽ, അവരുടെ ജീവിത രീതി കണ്ടാൽ, അവരെ തഖ്‌വ കണ്ടാൽ, അവരെ ഭക്തി കണ്ടാൽ, അവരെ ഇസ്ലാമിൽ സ്വീകരിക്കണ്ട, എടാ എത്ര പ്രസംഗിച്ചിട്ടും കാരണം ഇതന്നെയാണ് സ്വാധീനങ്ങളും ജനങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നു. കാന്തപുരം എന്താ ചെയ്തത്? കാന്തപുരത്തിന്റെ ചെയ്തികളുടെ പരമ്പരകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മണിക്കൂറുകൾ പറഞ്ഞാലും തീരൂല. ഇത് ഒരു ഗ്രന്ഥമാക്കി പ്രസിദ്ധീകരിച്ചാലും വാളുകൾ വേണ്ടി വരും. ആ തരത്തിലാ. ഏറ്റവും അവസാനം ഇപ്പൊ കാന്തപുരം 5 കോടി രൂപ ഒരു മഹത്തായ സ്ഥാപനവും പള്ളിയും ബാങ്കിൽ പലിശക്ക് പണയം വെച്ചിട്ട് സ്വന്തം മകന് വേണ്ടി പണയം വെച്ചിട്ട് കോടികൾ ഇവിടെ പലിശയാക്കി കടെടുത്തു എന്ന് പറഞ്ഞാൽ ഈ സുന്നത്ത് ജമാഅത്തിന്റെ നായകനായി അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് ചെയ്തത്. ഒരു മനുഷ്യനാ ചെയ്തത്. ആ തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ചെയ്തികളുടെ പരമ്പരകൾ പരിശോധിച്ചാൽ ഇത് വെച്ചിട്ട് മാത്രം കാരണം സുന്നിന്റെ നേതാവ് ഇദ്ദേഹം എങ്ങനെ ചെയ്യണി? ആ സുന്നികൾ പോക്ക, ജനങ്ങൾ വിലയിരുത്തും. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന് അകത്ത് തറന്ന് തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ ദുശക്തിയാണ് കാന്തപുരത്തിന്റെ ഈ വിഘടിത പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഐ എൻ എൽ എതിർക്കാൻ മുസ്ലിം ലീഗ് എന്തൊക്കെ ചെയ്യുന്നു അതിലപ്പുറം ഇത് മതപരമായ കാര്യമായതുകൊണ്ട് വിട്ടുവീഴ്ചയില്ലാതെ കാന്തപുരത്തിന് എതിർക്കാൻ ആവശ്യമായതൊക്കെ ചെയ്യും. അതേസമയം മുജാഹിദ് ജമാഅത്ത് തബ്ലീഗ് തുടങ്ങിയ കക്ഷികളുടെ പരിപാടികളിൽ സ്വാഭാവികമായും മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് മൊത്തം മുസ്ലിം സമൂഹത്തെ ഉൾക്കൊള്ളുന്ന പാർട്ടി ആയതുകൊണ്ട് അവരെ ചടങ്ങുകൾ പങ്കെടുക്കേണ്ടത് പ്രത്യേകിച്ചും മന്ത്രിമാർക്ക്. ഇത് ഇത്തരം ഒരാളായതുകൊണ്ട് ഇവരെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലെന്നും ഇന്ന് കേരളത്തിലെ ചരിത്രം പരിശോധിച്ചാൽ പാലക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ മന്ത്രിമാർ പോലും കാരന്തൂർ മർക്കസ് എന്ന ഈ വലിയ കേന്ദ്രത്തിൽ ഇന്ന് വരെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. എന്തേ പങ്കെടുക്കാത്ത? പാർട്ടി സമീപന, സമസ്ത കേരള ജംഇയ്യത്തിനോട് താല്പര്യ. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതിന്റെ ദുരൂഹത ആർക്കും, അതിന്റെ അവ്യക്തത ആർക്കും ഉള്ള വിഷയമല്ല, ദുരൂഹതയുള്ള വിഷയമല്ല. വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്ക് മനസ്സിലാക്കാം. ആ ബിൽഡിംഗ് അവർ പണയപ്പെടുത്തി സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് പണയപ്പെടുത്തിയത്. ഇങ്ങനെ പണയപ്പെടുത്തി എന്ന് പറയുമ്പോ ഇല്ല എന്ന് പറയാൻ ആർക്കാ ധൈര്യമുള്ളത്? അതേ സമയത്ത് ഇത് പണയപ്പെടുത്തി എന്ന് എന്നോട് പറഞ്ഞത് ഒന്ന് എ പി അബൂബക്കർ മൗലവി തന്നെയാണ്. അയാൾ തന്നെയാണ് പറഞ്ഞത് പണയം വന്ന് കയറിയ ഒരു ഉദാഹരണം. ഇതാ, ഇത് കേരള ശബ്ദത്തിന്റെ മറ്റൊരു പതിപ്പാണ്. ഈ കേരള ശബ്ദത്തില് ഈ കോലത്തിൽ നെളിഞ്ഞു നിന്ന് കളവ് പറയാൻ നിങ്ങൾക്ക് കഴിയും മക്കളെ? നോക്കോ എന്താ പറയുന്നത്. ഹെഡിങ് മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല, മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല എന്ന് ഇയാള് പറയുന്നു. എന്നിട്ട് ഇയാള് പറയുമ്പോ കുട്ടികളെ ഒന്ന് വഞ്ചിക്കാൻ വേണ്ടി ഇയാള് എഴുതിയ, ഇയാള് പറഞ്ഞ വാക്കുകള് ആ റൈറ്റപ്പ് മാത്രം ഞാൻ വായിക്കാം. എന്താ പറയുന്നത്? പലിശ നിഷിദ്ധമാണെന്ന് പറയുന്ന ആളും പഠിപ്പിക്കുന്ന ആളും തന്നെയാണ് ഞാൻ.
അതിന് ഒരു മാറ്റവുമില്ല. പലിശയ്ക്ക് വേണ്ടി ഞങ്ങൾ ആരും വാങ്ങിയിട്ടുമില്ല, കൊടുത്തിട്ടുമില്ല. ഗ്യാരണ്ടി പേപ്പറിന് എവിടെയാണ് പലിശ? ഇയാൾ അതിവിദഗ്ധമായിട്ട് ഒപ്പിച്ചെടുത്തൊരു ശൈലിയാണത്. ഗ്യാരണ്ടി പേപ്പർ മാത്രമാണ് ബാങ്കിൽ നിന്ന് വാങ്ങിയത്. ഗ്യാരണ്ടി പേപ്പറിന് എവിടെയാണ് പലിശ? അപ്പൊ ലോൺ എടുത്തിട്ടില്ല, കാശ് വാങ്ങിയിട്ടില്ല, ഒരു ഗ്യാരണ്ടി പേപ്പർ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാ. എന്നാ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചോ, ഇത് മർക്കസ് ഉസ്സഖാഫത്തി സുന്നിയായുടെ ലെറ്റർ പേഡ്. ഈ ലെറ്റർ പേഡിൽ എന്താ കാണുന്നത് ഞാൻ വായിക്കാം. മർക്കസ് ഉസ്സഖാഫത്തി സുന്നിയ പി ഒ കാരന്തൂർ 6735 7 1 കാലിക്കറ്റ് കേരള ഇന്ത്യ. ഈ ലെറ്റർ പേഡ് ചീഫ് മാനേജർ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ലിമിറ്റഡ് കോഴിക്കോട് സാർ. പാലക്കാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തതും തൃശൂർ ജില്ലയിൽ മാളയിൽ പ്രവർത്തിച്ചു വരുന്നതുമായ ഇമാം റാസി മുസ്ലിം എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. ലോൺ എടുക്കാൻ പോണ ആരെ പേരെല്ലാം നോക്കണം. ലോകത്തിക്കണ്ട മുഫസ്സിനെയൊക്കെ ഉണ്ടായ തഫ്സീറുൽ കബീർ, ഏറ്റവും വലിയ തഫ്സീർ ഇമാം റാസിന്റെ പേരിലാണ് ഇവർ പണയം ലോൺ എടുക്കാൻ പോകുന്നത്. ട്രസ്റ്റിന് കീഴിലുള്ള മെഡിക്കൽ കോളേജിന് മർക്കസിന്റെ ഷെയറിലേക്ക് 5 കോടി രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കോഴിക്കോട് ശാഖയിൽ നിന്ന് ലോൺ എടുക്കാൻ തീരുമാനിക്കുകയും അതിന് വേണ്ടി ചെയ്യാൻ മർക്കസ് ജനറൽ സെക്രട്ടറി ആര്, എ പി അബൂബക്കർ മുസിയാരെ അധികാരപ്പെടുത്തുകയും ചെയ്തു. യോഗാധ്യക്ഷൻ സയ്യിദ് അലി ബാഫക്ക് തങ്ങൾ ഒപ്പിട്ട് ഇതിന്റെ ഒറിജിനൽ കോപ്പി സൗത്ത് ഇന്ത്യൻ ബാങ്ക് പോയാൽ കാണാം. ഇത് നിങ്ങൾ എഴുതി കൊടുത്തിട്ടില്ലേ? അപ്പൊ ഗ്യാരണ്ടി പേപ്പറെല്ലാം നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലേ? പിന്നെ ഇയാൾ എപ്പോഴുള്ള സംശയമുണ്ട്, ഗ്യാരണ്ടി പേപ്പറിന് എവിടെ പലിശ? ആ പലിശ ഞാൻ കാണിച്ചതാ. ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റെസീപ്റ്റാ. ഇത് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റെസീപ്റ്റാണിത്. ആ റെസീപ്റ്റിൽ എഴുതിയത് എന്താ ഞാൻ വായിച്ചു തരാം. 18/1/2002 മുതൽ 10/12/2002 വരെ ഇവർ ഈ ആധാരം പണയപ്പെടുത്തിയിട്ട് ഇവർ വാങ്ങിയ 5 കോടി രൂപയുണ്ടല്ലോ, ഈ ലോൺ നിങ്ങൾ കൈവശം വെച്ചാൽ ഈ ഒരു വർഷം തികയുന്നതിന് മുമ്പ് നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ട് പലിശയായിട്ട് അടയ്ക്കേണ്ട തുക അന്നത്തെ റെസീറ്റിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നേരിട്ട് അച്ഛൻ എഴുതി കൊടുത്തിട്ടുണ്ട്. എത്രയാണത്? 42,93,876 രൂപ എഴുതി കൊടുത്തിട്ടില്ല. നിഷേധിക്കാൻ കഴിയോ? അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഇയാൾ പറയുന്നത് മർക്കസ് പണയപ്പെടുത്തിയിട്ടില്ല. ഞാൻ വെറുതെ അല്ല ഇയാളെ കളവ് പറയുന്ന ആളാന്ന് പറഞ്ഞത്, പച്ചക്കള്ളം തന്നെയാണ് ഇയാൾ പറയാറുള്ളത്. അപ്പൊ പിടിച്ചു നിൽക്കാൻ വേണ്ടി, ഭൗതികമായ ഇവരുടെ രക്ഷയ്ക്ക് വേണ്ടി കളവ് പറയുക എന്നുള്ളത് ഇതല്ലാഹുവിന്റെ ദീനാണ്, ഇതല്ലാഹുവിന്റെ ദീനാണ്. അപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലിശ ബാങ്കിൽ നിന്ന് പലിശ വാങ്ങി തിന്നവരാണ് എന്ന് പറഞ്ഞ് ഈ ആളുകളുടെ തനിനിറം, രണ്ട് പ്രഗത്ഭന്മാരായ ഹസൻ സക്കാഫി, എ പി അബ്ദുൽ ഖാദർ, എ പി പിന്നെ കാന്തപുരത്തിന്റെ വലങ്കയ്യായി ജീവിച്ചതാ, അവര് തമ്മിൽ അടിച്ചു പിരിഞ്ഞ. എന്നിട്ട് ഹസൻ സക്കാഫിനോട് കാന്തപുരത്തിന്റെ കൂട്ടര് പറഞ്ഞത്രേ, ചേകന്നൂരിന്റെ അനുഭവം ഉണ്ടാവൂട്ടോ, ചേകന്നൂരിന്റെ അനുഭവം ഉണ്ടാവും. അത് നിഷേധിച്ചാൽ ഹസൻ സക്കാഫി എന്ന് സംസാരിക്കുന്ന കേൾപ്പിച്ചു തരും കേട്ടോ. അതാണ് അവിടെ മറ്റേതോ ഇ കെ സുന്നികളുടെ ഏറ്റവും പ്രഗത്ഭനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവാണ് ആ സംസാരിച്ച്. അതുകൊണ്ട് മുജാഹിദികളുടെ നേരെ കുതിര കയറുമ്പോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളത് ഞങ്ങളുടെ പേരിൽ തെറ്റിദ്ധരിപ്പിക്കല, രേഖ തെളിയിക്കാൻ കഴിയില്ലെന്ന് വാചകം പറഞ്ഞ് ജനങ്ങളെ തെറ്റിക്ക, രേഖയാണ് ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ. ഇനി ഇവര് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുജാഹിദ് പ്രസ്ഥാനം നന്മണ്ട 13 വന്നിട്ട് അബ്ദുർ റഷീദ് സക്കാഫി പറഞ്ഞപ്പോഴേ കൂലിപ്രാസംഗികനാണ് ഞാൻ, കൂലിപ്രാസംഗികനാണ് മുജാഹിദുകൾ. ഇങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജകീയ ജീവിതം, അതുപോലെ അവരുടെ സാമ്പത്തിക രംഗം, അതിനവർക്കുള്ള അവസ്ഥ, ആ കാര്യങ്ങളെ അവർ ചെയ്യുന്നത്, അതൊക്കെ നിങ്ങൾ ക്ലിപ്പിംഗിലൂടെ ഒന്ന് കാണുക. മുജാഹിദ് ജമാഅത്തോക്കായി കഴിഞ്ഞാൽ എല്ലാം പോക്കറ്റിലേക്ക് ഇങ്ങോട്ട് വരും, സുന്നിയായാൽ എല്ലാം ചെലവ് അങ്ങോട്ട് പോകും. രണ്ടും തമ്മിൽ വ്യത്യാസം എന്ത്? സുന്നിയായി കഴിഞ്ഞാൽ നബി ലെവലിൽ പിരിവ് വരും, പള്ളിയിൽ നിന്ന് പിരിവ് കൊടുക്കണം മൗലൂദിന്റെ. നബി ആഖിറിൽ വരും തുബിയത്തിന്റെ, പിന്നെ വരും ദിഫായ് ശൈഖിന്റെ ആണ്ടിന്, പിന്നെ മമ്പറം തങ്ങളുടെ ഖത്തത്തിന്, പിന്നെ ഓമാൻ ശ്രോതാക്കളുടെ നേർച്ചക്ക്, പിന്നെ വാപ്പ മരിച്ചാലടക്കം
ഖുർആനോദാൻ വിളിക്കുമ്പോ മുത്തലിമീങ്ങൾക്ക് സംതിങ് ചെലവാണ്. പിന്നെ വല്ലാത്തക്ക് തൽഖീൻ കൊടുക്കേണ്ടതാണ്. പിന്നെ മൂന്നിനൊരു കറി വെക്കേണ്ടതാണ്. ഏഴിനൊരു ദിക്ർ നടത്തേണ്ടതാണ്. നാൽപ്പതിന് ഭക്ഷണം ചെലവ് തന്നെയാണ്. ആ ബാപ്പ മരിച്ച വർഷം തിരിച്ചു വരുമ്പോൾ ഒരനുസ്മരണം അതും ഉണക്കാൻ. ചുരുക്കി പറഞ്ഞ സുന്നികളെ സംബന്ധിച്ചിടത്തോളം വരവുക്ക ഇല്ലക്ക ചെലവുക്ക പത്ത് െ ആദ്യം എനിക്ക് സുന്നികളോട് ഈ ജാതി കൊണ്ടെടുക്കരുത്. പരസ്യമായിട്ട് പറയണെന്നറിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മുജാഹിദും ജമാഅത്തും ആയാൽ പൈസ എന്ത് ചെയ്യില്ല? അനുയായികളിൽ നിന്ന് പൈസ പോകില്ല. സുന്നി ആയാലോ അനുയായികളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന എന്നെ പോലെ താളില്ലേ എന്ന് മുസ്ലിയാര്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കണം, പൈസ വിഴുങ്ങുന്നതിനെ പറ്റിയാ പറയുന്നത്? വന്ന ഓരോന്നിനും പിന്നെ ഒരാള് മരിച്ച എല്ലെന്താണ്? ഫുലൂസാണ്, പൈസ. ഇതെന്നെ ഞങ്ങൾ പറഞ്ഞത്, ഇത് ഖുർആനിനെതിരാണ്, ഇത് ഹദീസിനെതിരാണ്. ഒരു സുന്നിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിയാരെ പോറ്റിയാന്ന് പറയുന്നത് ഓൻ 50 കുട്ടികളെ പോറ്റുന്നതിന് തുല്യ അല്ലേ? നിങ്ങൾ ആലോചിച്ചു. പരസ്യമായിട്ട് പറയാ, ഈ പത്തപ്പിരിയെന്ന് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിണ്ടോ? ഇയാളുമായ ഒരു 50-ലധികം സ്ഥലത്ത് വിവരക്കേടല്ലാതെ ഈ ചെങ്ങൈ പറയില്ല, മഹാവിവരക്കേട്. അതുകൊണ്ട് എനിക്ക് ദയവേത് സുന്നികളോട് വിനീതായി, കുറച്ചുകൂടെ ഒരു അന്തസ്സിൽ ആളുകളെ കൊണ്ടിരിക്കും. നിങ്ങൾ നോക്ക്, മനുഷ്യനെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നതിനെ പറ്റിയാ പറയുന്നത്? ആരാ ഇസ്ലാമിൽ ഇത് പഠിപ്പിച്ചത്? ആരാ ഇസ്ലാമിൽ ഇങ്ങനെ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ നബിയുടെ കയ്യിലെ കടന്നു മരിച്ചില്ലേ? ഇല്ലേ മോനെ ഇബ്രാഹിം, നിന്റെ മരണം എനിക്ക് അഗാധമായ വേദന ഉണ്ടാക്കുന്നുണ്ട് മോനെ എന്ന് റസൂൽ പറഞ്ഞില്ലേ? അത് ഹദീസിൽ ഇല്ലേ? ഇല്ലേ, രേഖപ്പെടുത്തിയിട്ടില്ലേ? നബിയുടെ മകൻ മരിച്ചപ്പോ 10 സഹാബികൾ വട്ടത്തിലിരുന്ന് യാസീനോദി ഹദീസിൽ എവിടെ കാണിക്കു സുന്നി സൂറത്തെ? ഹദീസിൽ ഇല്ല. അതുപോലെ റസൂലിന്റെ മകൻ ഇബ്രാഹിം മരിച്ചിട്ട് മൂന്നിനൊന്ന് കണ്ണൂക്ക് കഴിച്ചത് ഹദീസിൽ എവിടെ കാണിക്കു സഹോദര? 40 കഴിച്ചത് എവിടെ ഹദീസിൽ എവിടെ കാണിക്കു സഹോദര? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പിരിഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു യാസീൻ ഓതിപ്പിച്ച ആളുകളെ കൊണ്ട് കണ്ണൂക്ക് കഴിച്ചോ, 7 കഴിച്ചോ, 14 കഴിച്ചോ, 40 കഴിച്ചോ, വർഷാവർഷം റൊട്ടേറ്റ് ചെയ്തു വരുന്ന ഈ പ്രക്രിയ ഉണ്ടായോ? മുസ്ലിയാര് പറയാത്തൊരു പോയിന്റ് കൂടി ഉണ്ട്. അതെന്താ? ഇത് സിന്നിക്ക് 10 ഇല്ലക്കാ കൊടുക്കലക്കാന്ന് പറഞ്ഞല്ലോ, ഓനൊക്കെ അങ്ങനെയാ, ഓൻറെതൊക്കെ അങ്ങനെയാ, ഓന്റെ എല്ലാം കൂടി ചേർന്നൊരു ഭാഷ, സങ്കര ഭാഷ കേട്ടോ, ഓൻ അങ്ങനെ പറയുള്ളൂ. കാരണം എന്തറിയോ? ഓൻ പറയുന്നത് ബാക്കിയുള്ള നിങ്ങൾ കേൾക്കണോ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പരസ്യമായിട്ട് പോയി യാചിക്ക, ഒരു സദസ്സിൽ പരസ്യമായിട്ട് യാചിക്ക. ഞാൻ കാറില വന്ന്, എന്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല, ദക്കാത്തൊന്നും കിട്ടലില്ല, എന്നിട്ട് തന്നൂടി നിങ്ങളെ കീശയിലുള്ളേന്ന് ആ ജാതി. പക്ഷെ ഖുർആൻ ഈ വിഷയത്തിൽ പറയുന്ന നിങ്ങൾ ആദ്യം കേൾക്കും. അല്ലാഹു പറയാ വിശുദ്ധ ഖുർആനിലെ 26 അധ്യായം സൂറത്ത് ശുഅറയിലെ 109 ആദ്യം കേൾക്കും. ലോകത്തിലെ ഏക വർഗാര സക്കാഫിമാര്. നീ ആയത്ത് ഓതാൻ പറ്റില്ല, ഈ ആയത്തിന്റെ അർത്ഥം എന്താ കേട്ടോളി? ഇതിന്റെ പേരിൽ, ഏതിന്റെ പേരിൽ? ഇസ്ലാമിന്റെ ദൈവത്തിന്റെ പേരിൽ, അതുപോലെയുള്ള കാര്യങ്ങളുടെ പേരിൽ യാതൊരു പണവും പ്രതിഫലവും ഞങ്ങൾ നിങ്ങളോട് വാങ്ങണില്ല, നിങ്ങളോട് ചോദിക്കണില്ല. എനിക്കുള്ള പ്രതിഫലം ലോകരക്ഷിതാവിങ്കിൽ നിന്ന് മാത്രമാണ്. പ്രവാചകന്മാർ പറയാ, ഇല്ലക്കാ പത്തിക്കാ കായിക്കാന്നല്ല, ഞങ്ങൾക്ക് കായ് വേണ്ട, ബുലൂസ് വേണ്ട, മനസ്സിലായോ? ഞങ്ങൾക്ക് ബുലൂസ് വേണ്ട. പക്ഷെ ഇവര് ബുലൂസ് ഉണ്ടാക്കുന്ന രീതി അറിയണമെങ്കിലേ, നിങ്ങൾക്കറിയോ തിരുവനന്തപുരത്ത് ഭീമാപള്ളി അവിടുത്തെ ഉറൂസ്, വിഴിഞ്ഞ ഉറൂസ്, ആ വിഴിഞ്ഞ ഉറൂസ് ഒക്കെ നടത്തുമെന്നറിയോ? ആദ്യകാലത്ത് ഇവർ പറഞ്ഞ ഇംഗ്ലീഷ് നരകത്തിലെ ഭാഷയാണ്. പക്ഷെ തിരുവനന്തപുരത്ത് എല്ലാ ഉറൂസിനും പ്രോഗ്രാം നോട്ടീസ് ഇറക്കുമ്പോ ഇംഗ്ലീഷിലാ, അതുപോലെ തമിഴ്, മലയാളം. ആ എന്തിനറിയോ? അവിടെ കോവളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ യൂറോപ്യൻസ് വരും. അപ്പൊ ഇംഗ്ലീഷിൽ ഇത് കണ്ടിട്ട് അവിടെ വന്നിട്ട് യൂറോപ്യന്റെ കീശയിലുള്ള ചിക്കിളിയും ഇവര് കാക്കണം. അതിന് വരെ ഇൻവിറ്റേഷൻ അവിടെ ഇംഗ്ലീഷിൽ, മറുഭാഗത്തോ തമിഴില്, വേറൊരു ഭാഗത്ത് മലയാളത്തിൽ. എണ്ണമറുകളി തൈമറുകളി വരിവീങ്കട, നല്ലപടി ആ ഉറൂസ് പാത്തിട്ട് പോങ്കടാ, ബുലൂസ് തന്നിട്ട് പോങ്കടാ എന്ന് പറഞ്ഞ എഴുതി വെച്ചിരിക്കണേ. എന്താ ബുലൂസ് കിട്ടാനാ, പൈസ കിട്ടാനാ? പ്രവാചകന്മാർ പറഞ്ഞതോ ഞങ്ങൾ നിങ്ങളോട് പ്രതിഫലം ചോദിക്കുന്നില്ല എന്നാ. മുസ്ലിയാര് പറഞ്ഞതോ എല്ലാത്തിനും ഞങ്ങൾക്ക്. ഇനി ഒരു കാര്യം കൂടെ മുസ്ലിയാര് പറയാത്തുണ്ട്, ഈ പൈസ ഇങ്ങനെ പോകുന്ന പറഞ്ഞല്ലോ, ആർക്ക് പോവും? അനുയായികൾക്ക്. ആരിലേക്ക് പോവും? മുസ്ലിയാക്കന്മാരിലേക്ക്. മാന്യതുള്ള മനുഷ്യന്മാർ പറയൂ. ഇനി നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം, വീട്ടില് മൗലൂദിനും റാത്തീബിനും ഇയാളെ വിളിക്കാം, ഇയാളെ മനുഷ്യനെ വിളിച്ചിട്ട് അന്ന് ചോറും കൊടുക്കരുത്, പൈസയും കൊടുക്കരുത്,
നമ്മൂപ്പര് മൂന്നട്ടുള്ള ടോർച്ച്, ഇവര് നേരത്തെ പറഞ്ഞില്ല മൂന്നട്ടുള്ള ടോർച്ച് മൗലായാന്ന് കാക്കാമാരി ചെല്ലണ പറഞ്ഞല്ലോ, മൂപ്പര് മൂന്നട്ടുള്ള ടോർച്ച് നമ്മട്ടെ ചോറും കൊടുക്കട്ടെ പൈസയും കൊടുക്കരുത്, അടുത്ത വർഷം ഒരു വരില്ല, നിങ്ങൾ മനസ്സിലാക്കണം വരില്ല. സലാത്ത് നഗറിൽ പൈസ ഇടാ നോക്ക്, വരില്ല പിന്നെ വരെ. ഇനി നോക്ക് നമ്മുടെ കൊടുങ്ങാക്കാട് ആ പള്ളിയിൽ എങ്ങാ പൈസ ഇട്ടിട്ടില്ല എന്ന് വിചാരിക്ക. അതുപോലെ കുഞ്ഞിപ്പള്ളി നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കണം, കോഴിക്കോട് നിന്ന് പുറപ്പെട്ട എത്ര എ പി പള്ളി ഉണ്ട് കുഞ്ഞിപ്പള്ളി എത്തുന്നവരെ, കോഴിക്കോട് നിന്ന് പുറപ്പെട്ട എത്ര പള്ളി ഉണ്ട് ഒടുങ്ങാക്കാട്ടിലെത്ത്, ആ പള്ളിയിലൊന്നും പൈസ ഇടാത്തവരെ എന്താ ഒടുങ്ങാക്കാട്ടില്, അവിടെ പടച്ചോനേക്കാൾ വലിയൊരു പടച്ചോനുണ്ട്. അതുകൊണ്ടാ ഇനി ഒടുങ്ങാക്കാട്ടില് വയനാട്ടിലേക്ക് പോകുന്ന ഒറ്റ സുന്യം പൈസ ഇട്ടില്ലായിരിക്കുക, എന്നാ ഒടുങ്ങാക്കാട്ടിലെ കമ്മിറ്റി പണ്ടാരടങ്ങ എന്തിനാ തീർക്ക അടിച്ചോലടു പോലും ചെയ്യണം, കാരണം എന്തത് പുലൂസ് ഉണ്ടാക്കാനാ. ഇനി എത്ര വലിയ മഹാനാ കബറിൽ കിടക്കുന്നെങ്കിലും പണ്ടാര പറയാ ഇയാൾ കിടന്നു എന്നെ കൊണ്ട് ഒരു ചെലവും ഇല്ല ഒരു പൈസയും കിട്ടുന്നില്ല എന്ത്. അത് നിങ്ങൾക്ക് മനസ്സിലാണ് എ പി സുന്നിലെ ഇ കെ സുന്നിലെ ഞാൻ വെല്ലുവിളിക്കും, നാളെ മുതൽ ഒരു ദർഗയിൽ ഒരു പൈസയും കൊടുക്കൂല അങ്ങനെ തീരുമാനിക്കും. രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞാൽ സുന്നിൽ എന്നെ ദർഗ അടിച്ചു പൊളിക്കും. വരുമാനമാണ് പ്രശ്നം, വരുമാനമാണ്. ഇനി കേട്ടോ ഖുർആനിലെ അടുത്ത ആയത്ത് ഓരോ ആയത്ത് പറഞ്ഞുതരാം. നൂറ്റി നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാ 127, വമാ സലുക്കും അലൈഹി മിൻ നദരിൻ ഇന്നദരിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. നോക്കൂ വിശുദ്ധ ഖുർആനിൽ 145-ാമത്തെ ആയത്ത് വീണ്ടും കേട്ടോ, വമാ സലുക്കും അലൈഹി മിൻ നദരിൻ ഇന്നദരിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. ഇനിയും കേട്ടോ 180 കേട്ടോളൂ, വിശുദ്ധ ഖുർആൻ പറയുന്ന 180-ാമത്തെ വചനം അവിടെയും അല്ലാഹു, 186-ാമത്തെ വചനം, ഇതിന്റെ പേരിൽ ഞങ്ങൾ നിങ്ങളോട് പ്രതിഫലം വാങ്ങില്ല. ഇനിയില്ലാതെ ഏത് സുന്നിയെ ചൂഷണം ചെയ്ത് ഒരു ഉറുപ്പുണ്ടാക്കിയിട്ടുണ്ട്? റഹ്മത്തുള്ളാ കാസിബി മൂത്തേടം ദാ ഇവിടെ ഈ കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിന്റെ ജംഗ്ഷനിൽ വെച്ച് ഇത്തരമുള്ള ഒരു കുപ്പി വെള്ളത്തിന് 25,000 രൂപ വാങ്ങിയില്ലേ, രണ്ട് കുപ്പി വെള്ളത്തിന് 50,000 രൂപ വാങ്ങിയില്ലേ, പാവപ്പെട്ടോലെ ചൂഷണം ചെയ്തില്ലേ? ഒരു മുജാഹിദങ്ങളോട് ആ നിലക്ക് ഇങ്ങനെ ഒരു പബ്ലിക്കിൽ പ്രസംഗം നടക്കുമ്പോ ഇങ്ങനെ പൈസ വാങ്ങി തന്നൂടിയടോ എന്ന് പറഞ്ഞ് പൈസയും വാങ്ങി നടക്കുക, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇനി സൂറത്തി യാസീനില് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി, യാസീൻ ഒരു നല്ല മനുഷ്യൻ ഒരു നാട്ടില്, അതായത് നിങ്ങൾ ശരിക്കും പനായി കുറെ മുസ്ലിയാക്കന്മാരൊക്കെ ഇങ്ങനെയുണ്ട്, കുറെ മുല്ലമാര് അതുപോലുള്ള ആളുകൾ. അപ്പൊ എങ്ങനെ ആലോചിക്കുന്നത്, എന്തൊരു സംഗതി പറഞ്ഞാലും മൂപ്പര് പറഞ്ഞ മാതിരി പൈസ അങ്ങോട്ട് കൊടുക്കണം എല്ലാത്തിൽ. അപ്പൊ ആ നാട്ടിലൊരു മനുഷ്യൻ മുജാഹിദുകളുടെ ദൈവത്തെ ശ്രദ്ധിച്ചു, മൂന്ന് ആളുകളുടെ പ്രസംഗം. അപ്പൊ അയാൾ പറയും, പടച്ചോനെ ഞാനിവിടെ ഒരുപാട് കാലം ഈ മഹലിൽ എല്ലാത്തിനും മുസ്ലിയാക്കന്മാർ ഞങ്ങളോട് അങ്ങോട്ട് വാങ്ങാം, പക്ഷെ ഈ ആളുകൾ ഞങ്ങളോട് ഒരു പൈസയും വാങ്ങണില്ല. അവര് കല്ലേറും കൂക്കുവിളികളും കേൾക്കുക, എന്നിട്ട് അവര് പറയുന്നത് ഞങ്ങൾക്ക് പ്രതിഫലം വേണ്ട, ഞങ്ങളിത് പഠിച്ച് ജീവിച്ചാ മതി. സൂറത്ത് യാസീൻ അങ്ങനെങ്കിലും മിനിമം നിങ്ങൾക്കൊക്കെ ഒന്ന് ചിന്തിച്ചുണ്ടായി, എന്നോട് ദേഷ്യം മാറ്റി വെച്ച് ഞാൻ ഈ ഹക്ക് പറഞ്ഞതിന്റെ പേരിൽ എന്നോട് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഏറ്റവും വെറുക്കുന്ന ഒരു കാലം വരും, ആരെയെന്നറിയോ, ഈ മുസ്ലിയാക്കന്മാരെ മുഴുവനും. അന്ന് നിങ്ങൾ എന്നെയോ ബോധം വന്നിട്ടില്ലെങ്കിൽ കേട്ടോ, സൂറത്ത് യാസീനിൽ നിന്ന് 20-21 വചനങ്ങള് മനസ്സിരുത്തി വായിക്ക് പഠിക്ക് ഉൾക്കൊള്ളു. وَجَاءَ مِنْ أَقْصَى الْمَدِينَةِ رَجُلٌ يَسْعَى قَالَ يَا قَوْمِ اتَّبِعُوا الْمُرْسَلِينَ اتَّبِعُوا مَنْ لَا يَسْأَلُكُمْ أَجْرًا وَهُمْ مُهْتَدُونَ. ഒരു മനുഷ്യൻ ആ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ ഓടി വന്നു, എന്നിട്ട് പറഞ്ഞു, എന്റെ ജനങ്ങളെ നിങ്ങൾക്ക് എന്തായി പോയി, നമ്മളെ കൂടെ മുസ്ലിയാര് പറഞ്ഞ പോലെ എല്ലാം അങ്ങട്ടല്ലേ, എല്ലാം അങ്ങട്ടല്ലേ, ഇവര് നോക്കിങ്ങളെ ഒരു പ്രതിഫലവും നോക്കൂ, ഈ ദൂതന്മാരെ നിങ്ങൾ പിന്തുടർന്നോളൂ, കാരണം ഇത്തബിയും അവർ നിങ്ങളോട് ഒരു പ്രതിഫലവും ചോദിക്കണില്ലല്ലോ. അവർ മാർഗദർശനം ചോദിച്ചാരാ, ദുനിയാവിൽ ഒരു പൈസ ആവശ്യമില്ലാതെ ആഹ്റം നഷ്ടപ്പെടുത്തി നിങ്ങളെ ചതിക്കുവോ, അതില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് ദുനിയാവ് വേണ്ട, പക്ഷെ മുസ്ലിയാർക്ക് ദുനിയാവ് വേണം. ഇനി നമ്മള് മുസ്ലിയാരെ അടുത്ത, അതായത് കോഴിക്കോട് നടന്ന മുഖാമുഖത്തിലെ നാടകം ഇനി നിങ്ങൾ ഒന്നുകൂടെ കേൾക്കണം. സുന്നികളെ കൊണ്ട് സലാത്ത് എല്ലിപ്പിക്കുന്ന എന്തിനറിയോ, പുലൂസ് ഉണ്ടാക്കാനാണ്, സക്കാഫിമാർക്ക് സലാത്ത് പൈസ ഉണ്ടാക്കാനാണ്, പുണ്യം നേടാനല്ല. കണ്ടോളൂ അറിഞ്ഞോളൂ കേട്ടോ, നമുക്കൊരു കാര്യം ചെയ്യൊരു 10 സലാത്ത് ഇല്ലെങ്കിൽ ആ കൂട്ടത്തിൽ സക്കാത്ത് വേണ്ടത് പൈസ നമുക്കില്ല, സക്കാത്ത് വേണ്ടത് മൊയ്നാൽമാർക്ക് വാങ്ങിയിട്ട് ബാങ്കിലിട്ട് പലിശ വാങ്ങിയ പൈസ നമുക്കില്ല, 15 വേണ്ടത്തെ പൈസ ഇതിനൊട്ട് പറ്റൂലല്ലോ. അപ്പൊ സുന്നികളാണ് നമ്മൾ ചിലവ് ഒരുപാടുണ്ട്, ഞാൻ വന്ന വണ്ടിക്ക് വാടക എന്തായാലും കൊടുക്കണം, അതേപോലെ തന്നെ വേറെ ചിലവ് എന്തെങ്കിലും കൊടുക്കണം, സക്കാത്ത് വേണ്ടത് എനിക്ക് ആരും പൈസ തരണമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വാഭാവികമായിട്ട് ആ കയ്യില്ല കാശ് കുറച്ചൊന്നും തരിക, നിങ്ങൾ സ്വലാത്ത് തോരം ചെല്ലുക, മൂപ്പർ അല്ലാത്ത സുന്നിയാക്കി കൊടുക്കുമാറാകട്ടെ. എന്നിട്ട് നമുക്ക് സ്ക്രീൻ വിട്ട് എല്ലാവരും എന്തായാലും കൊണ്ടുപോയി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു
وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على അണ്ട പാപം എന്നറിയോ ഇപ്പൊ ഒരു പ്രസംഗിക്കുന്ന ഒരാള് അങ്ങനെ പറഞ്ഞുവിട്ടാല് പാപം പിടിച്ചോൾ എന്ത് ചെയ്യൂ എന്തെങ്കിലും കൊടുക്കൂ അല്ലെന്നറിയോ അടുത്താഴ്ച വന്നിട്ട് ജനങ്ങളെ ചീത്ത അറിയില്ല മുസ്ലിയാര് അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കണം എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല എന്തേ നന്നോളി ഈ വടകര സ്റ്റാൻഡിൽ ഒരു സ്ത്രീ ഉണ്ട് മനുഷ്യന്മാരെ എന്റെ മാപ്പള എനിക്ക് എന്തെങ്കിലും തരീ അയിന് പറ്റുവനെ വടകര സ്റ്റാൻഡിൽ പാവപ്പെട്ടവൻ എങ്ങനെ ചൂഷണം ചെയ്യണോ ഞാൻ വന്ന് വണ്ടിക്കുക എനിക്ക് പൈസ കുറെ വേണോ സുന്നക്ക് പൈസ കൂടുതൽ വേണോ സക്കാത്തിന്റെ പൈസ ഒന്നും ഇല്ല നിങ്ങൾക്ക് സക്കാത്തില്ല ഇഖ്വാനുക്കും ഫിദ്ദീൻ സക്കാത്ത് കൊടുക്കാത്ത മുസ്ലിം അല്ലടോ ഖുർആൻ പഠിപ്പിക്കുക എന്നിട്ട് സക്കാത്തിനെതിരെയാ ഒന്ന് നായട്ട് എന്നിട്ടോ പൈസ വാങ്ങാൻ ഇത് ഒന്നര മാസം മുമ്പ് നടന്ന സുഹൃത്തുക്കളെ ഈ കേരളത്തിൽ കോഴിക്കോട് ഈ പൈസ പിരിക്കല് പാവപ്പെട്ടവന്റെ പൈസ പിരിക്കല് പാവപ്പെട്ടവനോട് പൈസ ഉണ്ടാക്കല് ഇത് കാണുമ്പോ വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് കേട്ടോളി അല്ല 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു നല്ല പണ്ഡിതന്മാരാരാ ചീത്ത പണ്ഡിതന്മാരാരാ പടച്ച തമ്പുരാന്റെ ഗ്രന്ഥം 9 അധ്യായം സൂറത്ത് തൗബ കേട്ടോ 34 വചനം സൂറത്ത് തൗബയിലൂടെ അല്ലാഹു വലിയൊരു യാഥാർത്ഥ്യം പഠിപ്പിക്കുകയാണ് ആ യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത് ആ യാഥാർത്ഥ്യം നിങ്ങൾ ഓർക്കണം ഞാനിവിടെ കുറെ കാര്യം കുറെ ഓവറായി നിങ്ങളോട് പറഞ്ഞപ്പോൾ പോലും എന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന് അറിയുമോ വഞ്ചിക്കപ്പെടാത്ത ഒരു സമൂഹം ഉണ്ടാകണം നിങ്ങൾ ആലോചിച്ചു നോക്കേ ചോറ് കൊടുക്കുന്നു മക്കൾ ഉറങ്ങിയിട്ട് പോലും മക്കൾക്ക് ചോറ് കൊടുക്കാതെ ഉസ്താദ് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളെ സ്നേഹിച്ച ആ സമൂഹത്തെ നിങ്ങൾ നരകത്തിലേക്ക് നയിച്ചു അത് ഓർക്കുമ്പോഴാണ് എന്റെ വികാരം പക്ഷേ മുജാഹിദുകളെ നിങ്ങൾ കല്ലെറിഞ്ഞപ്പോഴും ഞങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തായിഫിന്റെ മരുഭൂമിയിൽ 10 ദിവസം റസൂലിനെ എറിഞ്ഞപ്പോ റസൂലിന്റെ കാലുകൾ നിരക്കം ധാരധാരം എഴുകിയപ്പോ റസൂൽ പറഞ്ഞു പഠിച്ചവനെ ഏതൊരു ജനതയുടെ മോചനത്തിന് വേണ്ടിയാണോ ഞാൻ വന്നത് അവരാൽ കല്ലെറിയപ്പെട്ടു എനിക്കവരോട് വിരോധമില്ല പഠിച്ചവനെ അവരറിവില്ലാത്തവരാൽ നിങ്ങൾ ഞങ്ങളെ കല്ലെറിയുമ്പോ ഞങ്ങൾ തിരിച്ച് കല്ലെറിഞ്ഞിട്ടില്ല നിങ്ങൾ കൂക്കിയപ്പോ ഞങ്ങൾ തിരിച്ചു കൂക്കിയിട്ടില്ല നിങ്ങൾ ബേളമുണ്ടാക്കിയപ്പോ ഞങ്ങൾ ബേളമുണ്ടാക്കിയില്ല നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുകയായിരുന്നു അത് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞില്ല ഇന്ന് എന്നോട് കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പറഞ്ഞു നിങ്ങൾ എനിക്കൊന്ന് കാണണം ഒരു മാപ്പ് പറയാനാണ് ഞാൻ നിങ്ങളെ കല്ലെറിഞ്ഞ കൂട്ടത്തിലാണ് എനിക്ക് നിങ്ങളോട് മാപ്പ് പറയണം സഹോദരാ സഹോദരാ ആലോചിക്ക് ഇനി അല്ലാഹുവിന്റെ വചനത്തിലേക്ക് വാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയമായി മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന അവിടെ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അല്ലാഹ് പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ വിശ്വാസികളെ ഇന്ന കസീറൻ മിനൽ അഖബാരി വറുഹ്ബാനി ലയഖുലൂന അംബാരൻ നാസ് ബിൽ ബാത്തിൽ വയസ്ദൂന അൻ സബീലില്ലാ സത്യവിശ്വാസികളെ നിങ്ങളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നു അതുവഴി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുന്നു സഹോദര ഇതല്ലേ ഇവിടെ നടക്കുന്നത് മുസ്ലിയാര് തുറന്നു പറഞ്ഞില്ലേ ഞങ്ങൾക്ക് കൂടുതൽ പൈസ വേണം നിങ്ങളെ കീശയിലുള്ള പൈസ ശരി ആരെങ്കിലും പറയൂ ഒരു പ്രസംഗത്തിൽ സംഘാടകരോട് ചിലപ്പോ നമ്മൾ പറയും ഞാൻ കാറ് വിളിച്ചാ വന്ന് അതിന്റെ പെട്രോളിന്റെ പൈസ എങ്കിലും നമ്മൾ കൊടുക്കണം അത് അന്തസ്സുള്ള ഏർപ്പാടാ കാരണം പ്രാസംഗികനൊന്നും ആ നിലക്കുള്ള ഓഫീസിൽ ജോലിയോ ഉദ്യോഗം ഒന്നും ഉണ്ടാവില്ല പക്ഷെ പരസ്യമായിട്ട് പാവപ്പെട്ടവർ എത്രയും പിരിക്കുന്നത് ഇവിടെയുണ്ടായി പക്ഷേ ആ പിരിക്കുമ്പോണ്ടാകുന്ന ഒരു സംഗതി എന്താ സലാത്ത് സലാത്ത് എന്തിനാ പാവപ്പെട്ടവനെ മയക്കി ഓന്റെ പൈസ തിന്നാൻ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക സലാത്തിനെ ചൊല്ലിക്കൂടി റസൂൽ പഠിപ്പിച്ച പ്രകാരം പഠിപ്പിച്ച രൂപത്തിൽ മുസ്ലിയാക്കന്മാർ സലാത്തിൽ നിന്ന് പൈസ ഉണ്ടാക്കാനാ എത്ര തെളിവ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചെന്നു ഏതൊക്കെ സദസ്സിലവർ സലാത്തിൽ നിന്ന് പൈസ പിരിക്കാനല്ലേ അല്ലേ പേരോടിന്റെ ക്ലിപ്പിംഗ് പലതവണ ഞങ്ങൾ കണ്ടതാ 500 നോട്ട് ജനങ്ങൾ കൊടുക്കുന്ന ഉപ്പേരി അറിയും ഇങ്ങനെ അല്ലാത്തതൊക്കെ ഇങ്ങനെ അത് നിങ്ങളൊക്കെ കേട്ടതാ കണ്ടതാ അതുകൊണ്ട് പയഞ്ചന വേണ്ട വിചാരിച്ചാ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായോ ഇതാണ് ഇവ ഇനി ഞാൻ അവസാനിപ്പിക്കുമ്പോ നിങ്ങളോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്താ അല്ലാഹുവിനെ ശരിക്കും പഠിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ സുന്നികളുടെ ലക്ഷ്യം എന്താ ശിർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ആ രണ്ട് ഭാഗവും കേൾക്കേണ്ടതുണ്ട് പടച്ചോനെ പറ്റി പേർവാടി തീ പിടിച്ചു പെമ്മളി ചോദിച്ചു ഏർവാടിയിലെ തങ്ങള് നിങ്ങൾ വലിയ ഗൗരവം പറഞ്ഞിട്ട് അവിടെ ചങ്ങലെ കിടന്നു തന്നെ ചങ്ങല പോലും മുട്ടിക്കാൻ കഴിഞ്ഞില്ലല്ലോ അപ്പൊ അലവിന്റെ ചോദ്യം മിനായിൽ തീ പിടിച്ച പല്ല എടയിൽ അള്ളാനെ പരിഹസിക്കുക വിശുദ്ധ ഖുർആൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങൾ ആദ്യം അലവിന്റെ കേൾക്കുക പിന്നെ ഇടമുട്ടത്തൊരു മുസ്ലിയാരത് കേൾക്കുക ആദ്യം അലവിന്റെ കേട്ടോളൂ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് മിനായിൽ 4 വർഷം മുമ്പാണെന്ന് ഞാൻ ഓർക്കുന്നു മിനായിൽ ഒരു തീപിടുത്തം ഉണ്ടായില്ലേ
നിങ്ങൾക്കറിയോ ആരെ തീപിടിച്ച് എത്ര ആളുകളാണ് മരിച്ചത്? ഈ മരിച്ചവരെന്താ മൊഹിയദീൻ ശേഖരൻ വിളിക്കുന്ന ആളുകളാണോ? അവർ പറഞ്ഞത് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക അല്ലേ പടച്ചവനെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് നിനക്ക് ഞാനിതാ ഉത്തരം ചെയ്യുന്നു റബ്ബേ നിനക്ക് ഉത്തരം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അള്ളാനെ വിളിച്ചു മാത്രം നടന്നിരുന്ന ആളുകളല്ലേ അവർ. എന്നിട്ട് ഓല് മിനായിലെ തമ്പ് കത്തി കരിഞ്ഞ് ജടങ്ങൾ പോലും കിട്ടാത്ത കോലത്തിലായില്ലേ എന്തേ? അപ്പൊ അള്ളാനെ സ്വന്തം വിളിക്കുന്ന ആളുകൾക്ക് അള്ളാഹ്ക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലേ? ഞങ്ങളുടെ ആദർശ പ്രചാരണ യാത്ര തിരുവനന്തപുരത്ത് നിന്ന് തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. മെയ് 7-ാം തീയതി കാസർഗോഡ് സമാപിക്കുമ്പോഴേക്ക് സർവ മൗലവിമാരെ കൊണ്ടും ഞങ്ങൾ മമ്പുറത്ത് തങ്ങളെ വിളിപ്പിക്കും, മൊഹിയദ്ദീൻ ശേഖരെ വിളിപ്പിക്കും, മാസൂർ മുഴുവൻ മൗലവിമാരെ കൊണ്ടും ഞങ്ങൾ മന്ത്രിപ്പിക്കും. ഞങ്ങളെ ഓങ്ങിയിട്ടുള്ളൂ, അടിച്ചിട്ടില്ല, ഓങ്ങിയിട്ടുള്ളൂ ഞങ്ങള്. ഞങ്ങളൊന്ന് അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ചു കണ്ടെങ്കിൽ പത്ത് കൈയടിച്ച അഹങ്കാരത്തിന്റെ കയ്യും എന്നെ നിങ്ങൾ ആലോചിക്കും. ഇവർ രണ്ടു കൂട്ടരും പറഞ്ഞത് എന്താ? ഈ രണ്ടു കൂട്ടരും പറഞ്ഞത് എന്താ? മിനായിൽ തീ പിടിച്ച പെങ്ങൾ അള്ളയുടെ എനി നിങ്ങൾക്കൊരു കാര്യം കേട്ടു. വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് കേട്ടോളി. സുന്നി മുജാഹിദ് എന്താന്ന് പറയുന്ന ഒരായത്ത് എന്താണ്? സുന്നിയാണോ നല്ലത്, മുജാഹിദാണോ നല്ലത് എന്ന് പറയുന്ന ഒരായത്ത് കേട്ടോളി. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്ത് സുമർ 45-ാമത്തെ വചനം ആയത്തുകളാട്ടോ തെളിവുതിരിക്കണ്, വെറുതെ പറയല്ല. وَإِذَا ذُكِرَ اللَّهُ وَحْدَهُ اطْمَأَنَّتْ قُلُوبُ الَّذِينَ لَا يُؤْمِنُونَ بِالْآخِرَةِ وَإِذَا ذُكِرَ الَّذِينَ مِنْ دُونِهِ إِذَا هُمْ يَسْتَبْشِرُونَ ആയത്തിന്റെ അർത്ഥം എന്താറിയോ കേട്ടോളി? അള്ളാഹുവിനെ പറ്റി മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ ഇത് അള്ളാഹനെ മാത്രം വിളിക്കണം, അള്ളാഹനെ മാത്രം ആരാധിക്കണോ, അള്ളാഹനോട് മാത്രം നേർച്ച നേരണം എന്ന് പറഞ്ഞാൽ പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകളുടെ ഹൃദയത്തിന് അസഖ്യത അനുഭവപ്പെടും. അപ്പൊ അവർ ചോദിക്കും, വൈദീ ശൈഖിനെ കഴിവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുടേനോ എന്ന് ഒരു ചോദിക്കും. അല്ല പറയാ കേട്ടോളി, എന്നിട്ട് ഒരു കാര്യം കൂടെ പഠിച്ചോ പറഞ്ഞു. വൈദാദുക്കിറല്ലദീന മിൻ ദൂനിഹി അള്ളാഹന്റെ കൂടെ വൈദീ ശൈഖിനെയും കൂടെ പറഞ്ഞു നോക്കി. ഈ സ്വഭാവം അല്ല പറഞ്ഞ സ്വഭാവക്കാരെന്ന് കേരളത്തിൽ ആരാ? ശരി, നന്നായിട്ട് ആലോചിച്ചോ, നന്നായി മനസ്സിലാക്കിക്കോ. എന്താ മനസ്സിലാക്കേണ്ടത്? എന്താ ഉൾക്കൊള്ളേണ്ടത്? അള്ളാഹനെ പറ്റി മാത്രമായിട്ട് പറഞ്ഞ ദേഷ്യം പിടിക്കുക ഒരു കൂട്ടർക്ക് അതിവിടെ ആർക്കാ? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്ന സ്റ്റേജുകൾ കയ്യേറുന്നവരാരാ? ഇവിടുത്തെ സുന്നികളാണ്. പിന്നെയോ അള്ളാഹന്റെ പുറമെ വൈദീശനെ പ്രാർത്ഥിച്ചോളൂ എന്നറിഞ്ഞാലോ ആ മുസ്ലിയാര് വരുമ്പോ സന്തോഷോ, ആ മുസ്ലിയാരെ പ്രസംഗം കേൾക്കുമ്പോ സന്തോഷോ. ഈ സ്വഭാവം ഇവിടെ ആർക്കാ? നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ചിന്തിക്കുക. അതായത് പനായിയുടെ ചരിത്രത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഹക്കും ബാത്തിലും വേർതിരിച്ച് ഇന്ന് നിങ്ങൾ കേട്ട ഈ ശബ്ദം ഉണ്ടല്ലോ, ഹക്കും ബാത്തിലും വേർതിരിച്ച വലാ തൽബിസുൽ ഹഖ ബിൽ ബാത്തിൽ വതക്തുമുൽ ഹഖ എന്ന് പറഞ്ഞില്ലേ ഖുർആൻ? സത്യത്തെ അസത്യവുമായി കൂട്ടിക്കുഴച്ച ഈ നാട്ടിൽ നടന്ന പുരോഹിതന്റെ പ്രഖ്യാപനമല്ല ഇത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ വകൂനു മഅസ്സാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കൂ, നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം നിൽക്കൂ എന്ന് ഖുർആൻ 9-ാം അധ്യായം 119-ാമത്തെ വചനത്തിൽ പറയാ. അതുകൊണ്ട് സഹോദര, ഇത് സത്യപ്രസ്ഥാനമാണ്. പിന്നെയോ അഹങ്കാരം മറ്റൊന്നെന്താ? ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഓങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ്, അടിച്ചിട്ടില്ല. അപ്പൊ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ മമ്പറം നിങ്ങളെ വിളിപ്പിക്കും. ഞങ്ങളൊരു കഥ കേട്ടോ, ഇത് ആദ്യം പറഞ്ഞ അബൂജായില, അബൂജായിലിനെ പറഞ്ഞ് പറഞ്ഞ് അബൂജായിലിന്റെ ആൾക്കാരാക്കി. ഇത് ആദ്യം അബൂജയില പറഞ്ഞു. ചരിത്രത്തിലെ കൃത്യമായ തെളിവ് കേട്ടോ. ബിലാലിനെ മലത്തി അങ്ങോട്ട് കിടത്തി, നെഞ്ചത്ത് കല്ലങ്ങോട്ട് കയറ്റി വെച്ചു, നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ച് കയറിട്ട് കഴുത്തിൽ ഇങ്ങോട്ട് കുടുക്കി വലിച്ചിട്ട് പറഞ്ഞു, വിളിയടാ ലാത്തവല്ലുസ. കേട്ടോ കേട്ടോ, അബൂജയലിന്റെ സിദ്ധാന്തമാണ് മുസ്ലിയാരെ, നിങ്ങളെ സിദ്ധാന്തം. അബൂജയൽ പറഞ്ഞു, വിളിയടാ ലാത്തവല്ലുസ. അപ്പൊ ബിലാറുള്ളാന്ന് പറഞ്ഞു. നിങ്ങൾക്കും അറിയാലോ, സുന്നിക്കും അറിയാലോ, അല്ലാഹു അഹദ്, അല്ലാഹ് മാത്രമാണ് ഏകൻ, അവനെ മാത്രമാണ്. എന്നാ സുന്നിയുടെ വിശ്വാസ ശരിയെങ്കിൽ എന്താ പറയുന്നത്? ഞാൻ അള്ളാഹിനെയും വിളിക്കും, നബീനെയും വിളിക്കും, ലാത്തനെ ഹുസൈനെയും വിളിക്കൂല. വിളിയടാ ലാത്തവല്ലുസ എന്നായിരുന്നു അബൂജയൽമാര് പറഞ്ഞത്. കേരളത്തിന്റെ ആധുനിക അബൂജയൽമാര് കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്തെത്തുമ്പോ അല്ലാഹു അല്ലാത്തവരെ വിളിപ്പിക്കും, ഞങ്ങൾ എല്ലാവരെയും മുശ്രിക്കാക്കും, അതുവഴി ഞങ്ങളോടൊപ്പം കമ്പനി ഉറപ്പിക്കും എന്ന് പ്രസംഗിച്ച മുസ്ലിയാഹന്മാർ. കേരളത്തിൽ ഞങ്ങളുടെ പോരാട്ടം എന്താ?
അബൂജലിസം ഉള്ളാളത്ത് ജോലി ചെയ്തൊരു കാലം, ഒറ്റ കൊല്ലം പെട്രോൾ ഒഴിച്ച് ചുടാനാ വന്ന് എ പി സുനിയർ പെട്രോൾ ഒഴിച്ച് ചുടാൻ എന്നെ കൊല്ലാൻ വന്നു. പിഞ്ചു പൈതലിനെയുമായി എനിക്ക് ഇവിടുന്ന് പോരേണ്ടി വരും. സഹോദരങ്ങളെ, തൗഹീദിന് വേണ്ടി അന്ന് പള്ളി ആക്രമിച്ചു. ബാബരി മസ്ജിദിന്റെ 10th വാർഷികം കൊണ്ടാടുമ്പോ റമദാൻ കഴിഞ്ഞ് ഒരു പെരുന്നാളിന്റെ പകലിൽ എ പി സുന്നികൾ എന്ന ആ ദർഗയിൽ ജീവിച്ച വാടക ഗുണ്ടകളുടെ നേതൃത്വത്തിൽ സലഫി മസ്ജിദ് ആക്രമിച്ചു. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നിന്റെ ബോട്ടൽ കൊണ്ടുവന്ന് പള്ളിയിൽ എറിഞ്ഞു. എന്നിട്ട് ആകെ മരുന്നുകൊണ്ട് ആളുകൾ വീണും തകർന്നും അടിച്ചു. 9 വാഹനങ്ങൾ തകർത്തു. അന്ന് മൂസാക്ക എന്ന് പറഞ്ഞ വയസ്സായ താഴെ ഒരു മനുഷ്യനുണ്ട്. ആ മൂസാക്കാരെ പിടിച്ചു കുലുക്കിയിട്ട് ഒരു അബൂജഹൽ പറഞ്ഞു, വിളിക്കുള്ളാളം തങ്ങളെ വിളിക്കുമൈദീൻ ശൈഖേ. അന്ന് മൂസാക്ക പറഞ്ഞു, ബിലാലിനെ നീ ഓർക്കുന്നുണ്ടോ? എനിക്ക് ബിലാലുമായി വലിയ ബന്ധമുണ്ടാവില്ല. ആ ബിലാൽ അല്ലാഹു അഹദ് എന്നാ പറഞ്ഞത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ മുസ്ലിയാക്കന്മാർ മുസ്ലിമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അബൂജഹലിന്റെ സിദ്ധാന്തമാണ്, ബിലാലിന്റെ സിദ്ധാന്തമല്ല. ബിലാലിന്റെ സിദ്ധാന്തമല്ല. ഇത് തസ്തഈസൂന റബ്ബകും ഫസ്തജാബലകും അന്നി മുബീതുക്കും ബിഹൽബി മിനൽ മലായികത്തി മുർദിഫീൻ. 8th 9th വചനമാ അള്ളാഹുവിനോട് ഇസ്തിഗാസ നടത്തിയ റസൂൽ അനുയായികൾ ഒന്നടങ്കം. അപ്പൊ പടച്ചവനോട് പ്രാർത്ഥിച്ച മഹാനായ യൂനിസ് നബി, ആ യൂനിസ് നബി കടലിന്റെ ആന്തരികരയിൽ 5 ഇരുട്ടറകൾക്കുള്ളിൽ സൂറത്ത് അമ്പിയ 50th വചനം പരിശോധിക്കെ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂനിസ് നബി ഞങ്ങളോടൊപ്പം ഉണ്ട്, ഇബ്രാഹിം നബി ഞങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളുടെ കൂടെ ആരുണ്ട്? റബ്ബനാ വജഅൽനാ മുസ്ലിമീനിലക റബ്ബിദിൽ ഹാദാ പ്രവാചകന്മാരെല്ലാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞങ്ങളോടൊപ്പമുണ്ട്. യൂസുഫ് നബി ഞങ്ങളോടൊപ്പമുണ്ട്. ഏതെങ്കിലും ഒരു നബി അല്ലാത്തവരോട് പ്രാർത്ഥിച്ചതിന്റെ പിൻബലമുണ്ടോ നിങ്ങൾക്ക്? ഏത് സഹാബിയുടെ പിൻബലമാണ് നിങ്ങൾക്കുള്ളത്? ദീനിൽ എന്ത് പിൻബലമാണ് എ പി സുന്നികൾക്കും ഇ കെ സുന്നികൾക്കും ഉള്ളത്? പിന്നെ അമ്പലക്കട പറഞ്ഞല്ലോ, സുന്നി മുസ്ലിയാരൊക്കെ മറക്കണ്ട, ആദരിക്കും. ഈ കോലത്തിലുള്ള കാർഗിച്ചു നോക്കും ഈ സമുദായം. ഈ സമുദായം ഇന്ന് ഉയർന്നിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പുരോഹിതന്മാർ പാവങ്ങളെ ചൂഷണം ചെയ്യാനല്ല, ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാൻ. പൗരോഹിത്യം ചാർത്തിയ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് മാനവരാശിയെ മോചിപ്പിച്ച നബിയുനാ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ആദരിക്കുന്ന, ഞങ്ങൾ ബഹുമാനിക്കുന്ന, ഞങ്ങൾ അംഗീകരിക്കുന്ന, ഇത്തിബാ ചെയ്യുന്ന മഹാരഥനായ പ്രവാചക ചക്രവർത്തി. ഖുർആനിലെ 7th 157th വചനം അവസാനിപ്പിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ് പനായിക്കാരോട്, ഈ പ്രസംഗം കേൾക്കുന്ന വിവിധ പ്രദേശത്ത് നിന്ന് വന്നവരോട്, നമുക്ക് മരിക്കണം, നമുക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടണം. നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല ആ നരകത്തിന്റെ വക്കീൽ വരാത്തവരായിട്ട്, ആ നരകത്തിന്റെ വക്കീൽ വരാത്തവരായിട്ട് നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല ആ നരകത്തിന്റെ വക്കീൽ നിന്ന് രക്ഷപ്പെടണം. ഖുർആന്റെ 19th 99th വചനമാണ്. വസീക്കല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ, സംഘം സംഘങ്ങളായി നരകത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നു. എന്റെ പ്രിയപ്പെട്ട പനായിക്കാരെ, എന്റെ പ്രിയപ്പെട്ട ബാലിശ്ശേരിക്കാരെ, എന്റെ പ്രിയപ്പെട്ട അത്തോളിക്കാരെ, എന്റെ പ്രിയപ്പെട്ട നന്മണ്ടക്കാരെ, നിങ്ങൾ മനസ്സിലാക്കുന്നതും നാം അറിഞ്ഞതുമല്ല കാര്യങ്ങൾ. കാര്യങ്ങൾ വളരെ ഗൗരവമാണ്. ഈ സമുദായം വമ്പിച്ച ശിർക്കിലും കുഫറിലുമാണ്. ഇനിയെങ്കിലും വരാനിരിക്കുന്ന ചതുർദിന സമ്മേളനം നമ്മുടെ പടിവാതിൽക്കെത്തി നിൽക്കുകയാണ്. ചങ്ങരംകുളത്ത് സമ്മേളനം ചരിത്രകാരയായി ഈ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ നെറുകയിൽ തിരക കുറിച്ചാർത്തുന്ന ധന്യമായ ഒരു നിമിഷം നാഥ നീ ഞങ്ങൾക്ക് തരണം എന്ന് നാഥനോട് പ്രാർത്ഥിക്കാൻ. പഠിച്ചവരെ, ആ ഒരു സമ്മാനം നീ ഞങ്ങൾക്ക് തരണം. ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ അണിനിരക്കുന്ന ചങ്ങരംകുളത്തിന്റെ മണ്ണിൽ
ഈ ദൈവത്തെ കൊണ്ട് കേരളക്കരയിൽ നൂറുകണക്കിന് മുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അവരെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. അമഹാസദസ് ആയിരങ്ങൾ ആയിരങ്ങൾ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ വരുന്ന ചങ്ങരംകുളത്തിന്റെ മണ്ണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സമ്മേളനം നടത്തി പാരമ്പര്യമുള്ള വിരാട പ്രസ്ഥാനത്തിന്റെ ഐതിഹാസികമായ സമ്മേളനം. ഐ എസ് എമ്മുകാര, എം എസ് എമ്മുകാര, കെ എൻ എമ്മുകാര, നീ നിസാരനല്ല. ആവേശമരിതനായി ആഹ്ലാദചിത്തനായി കൊട്ടാരത്തിൽ ചെന്ന മോചനത്തിന്റെ മന്ത്രം, മാനവ മോചനത്തിന് സിദ്ധാവിന്റെ സന്ദേശം എന്ന ഉന്നതമായ ഈ ഒരു സന്ദേശം സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം ഈ മണ്ണിൽ മരിച്ചു വീണാൽ പോലും, ഈ ഹക്കിന് വേണ്ടി ഷഹീദാകേണ്ടി വന്നാൽ പോലും, ഈ കാഴ്ചപ്പാടിൽ നിന്ന് ഒരിച്ചു പുറകോട്ട് പോകാത്ത ഒരു തലമുറയെ ഐ എസ് എം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ നേതാക്കന്മാരുണ്ടാകും. ദുർബലനായ സി പി സലീമിന്റെയും സയ്യിദ് മുഹമ്മദ് ഷാക്കിറിന്റെയും കറുത്തു ഉണങ്ങിയവൾ ഒരു മനുഷ്യരുണ്ടല്ലോ, അവരുടെ നേതൃത്വത്തിലുണ്ട് ഒരു ജനത. ഖുർആനിനെ നെഞ്ചിലേറ്റുന്ന, സുന്നത്തിനെ നെഞ്ചിലേറ്റുന്ന, അല്ലാഹു റസൂലിനും പ്രാധാന്യം കൊടുക്കുന്ന, സഹാബത്തിന്റെ മാർഗം സ്വീകരിച്ച ഒരു ന്യൂനപക്ഷത്തെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അത് കാണാൻ ഒരു നിമിഷം നിങ്ങൾക്കുണ്ടാകും. ഈ ലോകത്തല്ല മത്സരയിൽ, ഈ ലോകത്തല്ല മത്സരയിൽ. അല്ലാഹുവേ പഠിച്ചവനെ, ഞാനൊരു ദുർബലനായ മനുഷ്യൻ, വളരെ കുറച്ച് മാത്രമേ നീ അറിവ് നൽകിയിട്ടുള്ളൂ. എന്റെ അറിവിലും എന്റെ കഴിവിലും സത്യത്തിന് വേണ്ടിയല്ലാതെ ഒരു വാചകവും പറഞ്ഞിട്ടില്ല നാഥ. ഉണ്ടാവില്ല ജീവിതത്തിൽ പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുകയോ അത് വിളിച്ചു പറയുകയോ അത് പരസ്യമാക്കുകയോ. ഇല്ല സഹോദര, ഇല്ല മുജാഹിദേ, ഇല്ല സുന്നി സുഹൃത്തെ, നിനക്ക് വേണ്ടി അങ്ങട്ട് തരും, ഞങ്ങൾ അങ്ങട്ട് തരും. ഞങ്ങൾ അങ്ങട്ട് തന്ന പ്രസ്ഥാനമാണ്, ഇങ്ങട്ട് വാങ്ങിയ പ്രസ്ഥാനമല്ല. അതുകൊണ്ട് മുജാഹിദുകളോട് അഭിമാനമുള്ളവരായി തീരണം, മാനാഭിമാനമുള്ളവരായി തീരണം. നമ്മുടെ നിസ്സാരരല്ല, നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയവരോടും സ്നേഹത്തോടെ, നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് തെറ്റുകൾ, നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല, ഇന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. ഒരു മഹാനായ വ്യക്തിയെ, ഒരു പെണ്ണിനെയും കൊണ്ട് സ്വന്തം റൂമിൽ കയറി അന്യ പുരുഷന്റെ പെണ്ണിനെ, അതായത് ഭാര്യയും കൊണ്ട് വന്ന് ആ ഭാര്യയെ മറ്റൊരു ഡോക്ടർ വിളിച്ച് റൂമിൽ കയറ്റി അവളും അയാളും മാത്രം ഇരിക്കുന്ന രംഗം വരെ സിനിമ ഇറക്കിയവരാണ് നിങ്ങൾ. നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ആഴം നിങ്ങൾക്കിന്ന് മനസ്സിലാവില്ല. കാരണം മനസ്സത്രയും കാലത്തിന്റെ ദൈർഘ്യം കൊണ്ട് ഹൃദയങ്ങൾ കടിച്ചിരിക്കുന്നു. ഒരു മനുഷ്യന്റെ പേരിൽ വ്യഭിചാരോപണം ഉന്നയിച്ച് കേസെട്ടിറക്കിയവരാണ് നിങ്ങൾ. അന്യ സ്ത്രീയുടെ കൂടെ അന്തി പങ്കുവെച്ച പുരുഷനാണ് ഡോക്ടർ സുബൈർ എന്ന് പരസ്യമായി കേസെട്ടിറക്കി ലക്ഷക്കണക്കിന് കോപ്പി വിറ്റവരാണ് നിങ്ങൾ. നിങ്ങൾക്കും അള്ളാഹു പുറത്തു തരട്ടെ എന്നെനിക്ക് ഇവിടെ കൃത്യമായി പറയാൻ അപാകത പറ്റി ഇവർ തിരുത്തുക. സത്യത്തിന് വേണ്ടി ജീവിക്കുക. സത്യത്തിന് വേണ്ടി ജീവിക്കുന്ന മുത്തക്കീങ്ങളിൽ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സത്യദീനിന്റെ വാഹകരായി, സത്യത്തിന്റെ പ്രയോക്താക്കളായി ലോകത്ത് സമുന്നതമായ ഒരു ആദർശത്തിന്റെ, മഹിതമായ ഒരു ആശയത്തിന്റെ വക്താക്കളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ മത്സരയിൽ എരിപുരികൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണൽ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പുരോഹിതന്മാരുടെ ജൽപ്പനങ്ങളുടെയും പൊള്ളത്തരങ്ങൾ ബോധ്യപ്പെട്ട ഇന്നത്തെ ദിവസം സത്യത്തിന് വേണ്ടി ജീവിക്കാൻ ഇനിയുള്ള നാളുകളെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് ധൈര്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏത് മഹലിനെ ലംഘിച്ചും സ്വർഗത്തിന്റെ വാതിലുകൾ കടന്ന് സ്വർഗത്തിലേക്ക് പാറിപ്പറക്കാനുള്ള ആത്മചൈതന്യം നിങ്ങൾക്കുണ്ടാകുമാറാകട്ടെ. ഖുർആനിന്റെയും സുന്നത്തിന്റെയും തണൽ ജീവിക്കുന്ന മുത്തക്കിങ്ങളിൽ അള്ളാഹു നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും, ഭൂരിപക്ഷ തീവ്രവാദങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത്ത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസീഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ യാ മുക്കല്ലിബൽ ഖുലൂബ്, അല്ലാഹുമ്മ യാ മുക്കല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, അല്ലാഹുമ്മ യാ മുക്കല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക, അല്ലാഹുമ്മ യാ മുക്കല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.